ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഉള്ള സമയം നിശ്ചയിക്കുന്നതിന് ഈ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി അന്ന് നിശ്ചയിച്ചിരുന്നത്. ആ ഗണേശ്വർ ശാസ്ത്രി പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ആദ്യ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനു പുറമെ മറ്റ് 3 പേർ കൂടി പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. ബൈദ്യനാഥ് പട്ടേൽ, ലാൽചന്ദ് കുശവാഹ, സഞ്ജയ് സോങ്കർ എന്നിവരാണ് ഈ 4 പേർ. അതായത് പ്രധാനമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തിന്റെ പിന്തുണച്ചുകൊണ്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൽ ബൈദ്യനാഥ് പട്ടേൽ OBC സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഈ OBC സമുദായത്തിൽ നിന്നുള്ള വ്യക്തി തന്നെയാണ് ലാൽചന്ദ് കുശവാഹയും. അദ്ദേഹം BJPയുടെ അയോധ്യയിലെ ചോദ്യം വാരണാസിയിലെ BJP പ്രവർത്തകരാണ്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള സഞ്ജയ് സോങ്കറാണ് 4ാമതായി പ്രധാനമന്ത്രിയുടെ ഈ നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിൽ ഈ സോങ്കറും ഈ വാരണാസിയിലെ BJP പ്രവർത്തകരാണ്. ഈ പത്രികാ സമർപ്പണ ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാത്രമാണ് ഈ ചടങ്ങ് നടത്തുന്ന ഹാളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിക്കൊപ്പം പ്രവേശിച്ചിട്ടുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരൊക്കെ ഈ കളക്ടറേറ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ ചടങ്ങിൽ നിലവിൽ ഈ കളക്ടറുടെ മുറിയിൽ, അതായത് മുഖ്യഭരണാധികാരിയുടെ മുറിയിലേക്ക് അവർ പ്രവേശിച്ചിട്ടില്ല. പക്ഷേ ഈ നേതാക്കൾ എല്ലാം തന്നെ ഈ കളക്ടറേറ്റിൽ ഉണ്ട്. ഈ ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ പുറത്തു വന്ന് ഈ NDA നേതാക്കളുമായി ആശയവിനിമയം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 2014 2019 അനായാസമായ ഒരു വിജയമാണ് ഈ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. ഇത്തവണ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസിന് പ്രിയങ്ക ഗാന്ധിയെ രംഗത്തിറക്കണമെന്ന ഒരു ആവശ്യമൊക്കെ ഏതാണ്ട് 6 മാസം മുമ്പ് ഈ കോൺഗ്രസിനുള്ളിൽ നിന്നും അതുപോലെ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളിൽ നിന്നുമൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായില്ല. ശക്തമായൊരു മത്സരം പ്രധാനമന്ത്രിക്ക് എതിരെ കാഴ്ചവെക്കണമെന്ന ഒരു ആവശ്യം ഇന്ത്യ സഖ്യ മുന്നണി നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ ഈ പ്രധാനമന്ത്രിക്കെതിരെ വാരണാസിയിൽ ഇറക്കണം എന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അതൊന്നും അവസാന നിമിഷം നടന്നിരുന്നില്ല. ഏതായാലും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വാരണാസിയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണ് എന്നത് മാത്രമാണ് ഒരു അവശേഷിക്കുന്ന ചോദ്യം. 2014 2019 ഭൂരിപക്ഷം മറികടക്കാൻ 2024 പ്രധാനമന്ത്രിക്ക് കഴിയുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. June 1 വാരണാസിയിൽ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് അവസാന ഘട്ടത്തിലാണ് ഈ വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രി ഈ വാരണാസിയിലെ പ്രചരണത്തിനായി വീണ്ടും ഈ വാരണാസിയിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ ഈ വാരണാസിയിൽ വൻ വികസനമാണ് പ്രധാനമന്ത്രി, അതായത് ഈ കാശി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാശി ഇടനാഴി ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരുന്നത്. ഈ അതുകൊണ്ട് അതെല്ലാം വോട്ടായി മാറുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ഏതായാലും വാരണാസിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ആഘോഷങ്ങളും നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് 3ാം ഊഴത്തിനായി വാരണാസിയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിനായി BJP സംഘടിപ്പിച്ചിരുന്നു. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി, ബൈജ്നാഥ് പട്ടേൽ, ലാൽചന്ദ് കുശ്വാഹ, സഞ്ജയ് സോങ്കർ ഇവരാണ് അദ്ദേഹത്തിനൊപ്പം. ഒപ്പം യോഗി ആദിത്യനാഥ് ഇവരായിരുന്നു അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നത്. ബാലു സൂചിപ്പിച്ച പോലെ തന്നെ BJP വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മോദിയുടെ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്താൻ പറ്റുമെന്നുള്ള വിശ്വാസം പ്രതീക്ഷയുണ്ട്. 2013 മോദിയുടെ ഭൂരിപക്ഷം 3 ലക്ഷമായിരുന്നു. 14 3 ലക്ഷമായിരുന്നു. 19 എത്തുമ്പോൾ അത് 4.79 ലക്ഷമാക്കി ഉയർത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നു. ഇത്തവണ അതിലും വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ള
പ്രതീക്ഷയിലാണ് ബി ജെ പിയും എൻ ഡി എ സഖ്യം ആകെയുള്ളത്. എന്തായാലും 2009 മുതലാണ് മുരളി മനോഹർ ജോഷിയിലൂടെ വാരാണസി ലോക്സഭാ മണ്ഡലം ഒരു ബി ജെ പി കോട്ടയായി മാറുന്നത്. പിന്നീട് മൂന്നാം തവണ ഇതാ നരേന്ദ്രമോദി മത്സരിക്കുകയാണ്. കാശി തന്നെ, അതായത് ഗംഗ തന്നെ ദത്തെടുത്തു. കാശിയോടുള്ള തൻ്റെ ബന്ധം അത് അഭേദ്യമായ വിധത്തിലുള്ള ബന്ധമാണ്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം രാവിലെ എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗംഗാതീരത്തെത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു, അതായത് പ്രാർത്ഥനയും പൂജയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തുടക്കമുണ്ടായത്. അപ്പം 12 മുഖ്യമന്ത്രിമാർ, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 12 മുഖ്യമന്ത്രിമാർ ഇന്ന് വാരാണസിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എന്തായാലും അദ്ദേഹം പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന് എതിരെ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ അവിടെ മത്സരിക്കുന്നത്. എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇക്കുറി വാരാണസി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി ഇതാ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.